Hello friends, welcome to CN Vlogs by Lolu. Now we have an unboxing video planned. We are going to unbox Firebolt Smartwatch. Firebolt Talk.It is Smartwatch. We are going to unbox it. We are going to see the features. Okay? This is the main features. Now we open this watch. This is the charger. This is the magnet. If you have any doubts, you can clear it. This is the warranty card. Free 3 months music subscription. Firebolt Instagram page in the card. This is the app. This is the app. Display. Next option is exercise mode.
അതിൻ്റെ അകത്ത് നമുക്ക് പല ഇതുണ്ട്, വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ വാക്കിംഗ് ആണെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എത്ര സ്റ്റെപ്പ് വാക്ക് ചെയ്തെന്നൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കും കണ്ടോ. ഇങ്ങനെയാണ് വാക്കിങ്ങിൻ്റെ സംഭവം. അതുപോലെ തന്നെ നമ്മൾ എത്ര സ്റ്റെപ്സ് വാക്ക് ചെയ്തു എന്നുള്ളതാണിത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ക്യാമറയുടെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ ഓൺ ചെയ്താൽ മതി. ഫോൺ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോണിൽ തന്നെ ക്യാമറ ഓൺ ഓട്ടോമാറ്റിക് ഓൺ ആയിട്ട് വരും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത ക്യാമറ ഓൺ ആയിട്ട് വരും ഫോണിൻ്റെ ക്യാമറ. നമുക്ക് ഇനി ഇതിൻ്റെ കോൾ ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ കോളിങ് വർക്ക് ചെയ്യണേ നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് റീസെൻറ്റ് കോൾസ്, ഡയൽ പാഡ്, കോൺടാക്ട്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഡയൽ പാഡ് ഉപയോഗിച്ച് ഒരു നമ്പർ ഡയൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഫോണിൽ നിന്നാണ് കോൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വാച്ചിലൂടെ കോൾ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഈ ഫോൺ കണക്ട് ചെയ്തേക്കുന്ന ഫോൺ ഓൺ ആയിട്ട് അതിൽ നിന്ന് കോൾ പോയിക്കോളും. ഈ ഫോണിലേക്കാണ് നമ്മളിപ്പോൾ കോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് നല്ല അത്യാവശ്യം നല്ല ഒരുമാതിരി നല്ല സൗണ്ട് തന്നെയുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ കേൾക്കാൻ പറ്റും. സ്പീക്കർ ക്വാളിറ്റി ഇതിൻ്റെ നല്ലതാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായ സ്പീക്കർ ക്വാളിറ്റി. അപ്പോൾ ഇത് മെസ്സേജ്, നമുക്ക് മെസ്സേജ് ഇത് റിസീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് അലാം. അലാം നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ അലാം ഇതിൻ്റെ അകത്ത് റിങ് ചെയ്യും. അതുപോലെ തന്നെ ഇതാണ് സ്റ്റെപ്സിൻ്റെ ഓപ്ഷനാണ്. എത്ര സ്റ്റെപ്സ് വാക്ക് ചെയ്തെന്നുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റും. ഇത് വൈബ്രേഷൻ, ഇത് വൈബ്രേഷൻ നമുക്ക് ഫോണിലെ വാച്ചിലെ വൈബ്രേഷൻ ഓൺ ആക്കിയും ഓഫ് ചെയ്തും ഇടാൻ പറ്റും. ഇത് പവർ ഓഫ് ബട്ടൺ ആണ്. പവർ ഓഫും ഓണും ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ബി പി ലെവൽ നോക്കാനുള്ള ഓപ്ഷൻ ആണ്. നമുക്ക് ഈ വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലുള്ള ബി പി ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ടോർച്ച് ഓപ്ഷൻ ആണ്. ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നേരത്തെ കണ്ടല്ലോ, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഓക്സിജൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നത് ഓപ്ഷനാണ്. പിന്നെ ഇത് ബ്രൈറ്റ്നസ്, ഇങ്ങനെ ബ്രൈറ്റ്നസ് ആഡ് ചെയ്ത് വരാൻ പറ്റും. പിന്നെ സ്റ്റോപ്പ് വാച്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് മ്യൂസിക് ഓപ്ഷൻ ആണ്. അതായത് നമുക്ക് ഇത് പ്ലേ ചെയ്യുവാണെങ്കിൽ ഏത് ഫോണായിട്ടാണോ ഈ വാച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഫോണിലുള്ള സോങ്സ് നമുക്ക് ഈ വാച്ച് ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ വാച്ചിൻ്റെ ആപ്പ് ഉപയോഗിച്ച് വാച്ചിൽ ഒരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ വാച്ചിൻ്റെ ആപ്പ് എടുക്കാം. ഇതാണ് വാച്ചിൻ്റെ ആപ്പ്. അതിൻ്റെ അകത്ത് നമുക്ക് വാച്ച് ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വാച്ച് ഫേസ് എന്നുള്ള ഓപ്ഷനിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്തതിൽ സെലക്ട് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കണ്ടോ. ഇങ്ങനെയാണ്, അത് സേവ് ചെയ്താൽ മതി. സേവിങ് ആയിക്കൊണ്ടിരിക്കുവാണ്. സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം കണ്ടോ. നമ്മുടെ വാച്ചിൽ ഈ പിക്ക് ഇട്ടിട്ടുണ്ട്, ഡിസ്പ്ലേ പിക്കായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ടൈമൊക്കെ എഴുതിയേക്കുന്നതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ വാച്ചിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടാണെങ്കിൽ ഒരു 5 ഡേയ്സും, ബ്ലൂടൂത്ത് ഓഫ് ചെയ്തിട്ട് നമ്മൾ നോർമൽ യൂസ് ആണെങ്കിൽ ഒരു 10 ഡേയ്സ് വരെയും ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫയർബോൾട്ടിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.